Good morning, dear students. How are you? You're fine. Take your English textbook. Okay, this is your English test. Page number 11. My home. Everybody called me Raja. Ellavarum enne Raja ennanu vilikkaru. It is not my real name. Adu enne real name alla. But I like a big guy called Raja. Enikku ishtamaanu Raja enne pinne vilikkune. I lived with my grandfather and grandmother. Njan jeevikkunnathu ende grandfather-ndeyum grandmother-ndeyum koodeyanu. They were my guardians. Avaraanu enne nokkunnathu. My mother died when I was young. Ende mother ende amma marichappo njan cheriya kunnayirunnu. My father left me with my grandparents. Ende അച്ഛൻ എന്നെ ലെഫ്റ്റ് ചെയ്തു, അതായത് ഒഴിവാക്കി. അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പയുടെ കയ്യിൽ എന്നെ കൊടുത്തു. Who brought me up? Everybody called me Raja. It is not my real name, but I like a big and called Raja. I lived with my grandfather and grandmother. When were my guardians? My mother died when I was young. My father left me with my grandparents who brought me up. അതായത് ഇപ്പോൾ ഈ പാരഗ്രാഫിൽ ഞാൻ ഒരുവട്ടം അർത്ഥവും പറഞ്ഞു, ഒരുവട്ടം ഞാൻ വായിച്ചും ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഒറ്റ വായിച്ചപ്പോൾ ഞാൻ വായിച്ചില്ല, ഇനി ഞാൻ അർത്ഥം പറഞ്ഞു തരാം കേട്ടോ. Everybody called me Raja. എല്ലാവരും എന്നെ രാജ എന്നാണ് വിളിക്കാറ്, പക്ഷെ അത് എൻ്റെ റിയൽ നെയിം അല്ല. എന്നാലും എനിക്ക് ഇഷ്ടമാണ് എന്നെ രാജ എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെയാണ്. അവരാണ് എന്നെ നോക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്തു, എന്നെ ലെഫ്റ്റ് ചെയ്തു, അതായത് എന്നെ ഒഴിവാക്കി. എന്നിട്ട് ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ എന്നെ കൊടുത്തു. എന്നിട്ടോ അവരോട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ലേ, എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും വായിക്കണം. ഓക്കെ, ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വായിക്കണേ. എവ്രിബോഡി കോൾഡ് മീ രാജ. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, ബട്ട് ഐ ലൈക്ക് ഇറ്റ് ബിഗ് called Raja. I lived with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my grandparents who brought me up. Okay, ഞാൻ അടുത്ത പാരഗ്രാഫ് വായിക്കട്ടെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ. Okay, we lived in a large house. ഞങ്ങൾ താമസിക്കുന്നത് ഒരു വലിയ വീട്ടിലാണ്. But we were a small family. പക്ഷേ ഞങ്ങൾ ഒരു small family ആണ്. There were grandfather, grandmother, uncle and I. അത് അതിലുള്ള ഞങ്ങൾ ഫാമിലി ആരൊക്കെയാണ്? Grandmother. എന്തായാലും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഉണ്ട്, ഗ്രാൻഡ് മദറും ഉണ്ട്, അങ്കിളും ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ഹർ ഓൺ ഹൗസ്. കുറേ അയൽവക്കക്കാരുണ്ട്, പക്ഷേ അവർ അവരുടെ വീട്ടിലെ മാത്രമേ നിൽക്കുള്ളൂ, ഞങ്ങൾ വീട്ടിൽക്കൊന്നും വരില്ല. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ഒരിട്ടും വായിക്കാം. വി ലിവ്ഡ് ഇൻ a large house, but we were a small family. They were grandparents, that is grandfather, grandmother, uncle and I. We had many relatives, but they lived in her own house. Okay, adutha paragraph vaikkatte, ellarku clear aayille. Okay, grandfather was a tall, strong man. He always smoked in a wall.
they knew everyone in their village. People respected him. They came to him your advice and help. അതായത് ഗ്രാൻഡ്ഫാദറെ ടാള് നീളമുള്ളതും അതേപോലെ സ്ട്രോങ് മാനുമാണ്. He always spoke in always. അതായത് നല്ല ഒച്ചത്തിൽ സൗണ്ട് ആണ്, ഒച്ചമുള്ളൊരു സൗണ്ട് ആണ്. അതായത് ചിലതൊക്കെ നമുക്ക് ഒച്ച കേട്ടാൽ നമുക്ക് ഭയങ്കര പേടിയാവൂലേ, ഒരു ചിലരും ഭയങ്കര ഒച്ച പോകാൻ നമുക്ക് പേടിയാവൂലേ, അതുപോലെയാണ്. പിന്നെ ഒരു വില്ലേജിലാണ്, എപ്പോഴും വില്ലേജിലാണ്. പിന്നെ പീപ്പിൾ റെസ്പെക്ട് ചെയ്യും അവരെ. അതായത് ഒരാ ഗ്രാൻഡ് ഫാദറിനെ ആര് റെസ്പെക്ട് ചെയ്യും? പീപ്പിൾ റെസ്പെക്ട് ചെയ്യും. അത് പീപ്പിൾ പറഞ്ഞാല് ആളുകൾ റെസ്പെക്ട് ചെയ്യും. ഇനി ഗ്രാൻഡ് മദർ വാസ് കിങ് എ ജെന്റിൽ. അതായത് ഗ്രാൻഡ് മദർ കിങ് എ ജെന്റിൽ ആണ്. ദേ ഷീ ടുക്ക് ഗുഡ് കെയർ ഫോർ മീ. She would hold me like a shadow, saying, drink this milk, or eating your food, or have your bath, or go to bed. I did not like this, but still I loved her very much. Grandmother, Rajane nalla pole nokku. രാജിന്റെ പിന്നാലെ ഒരു ഷേഡ പോലെ, ഷേഡ എന്ന് പറഞ്ഞ എന്താ, യെസ് നദല്, നദല് പോലെ നടക്കും. എന്നിട്ട് എന്താ പറയാ, ഡ്രിങ്ക് ദിസ് മിൽക്ക്, ഈ മിൽക്ക് കുടിക്കൂ. ഈറ്റിംഗ് യുവർ ഫുഡ്, നിന്റെ ഭക്ഷണം കഴിക്കൂ. അല്ലെങ്കിൽ എന്താ, ഹാവ് യുവർ ബാത്ത്, അങ്ങനെ. പിന്നെ ഗുഡ് ടു ഗോ ടു ബെഡ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആര്, ആര് ഗ്രാൻഡ്മദറ്, രാജന്റെ ഗ്രാൻഡ് മദർ. പക്ഷേ രാജക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഗ്രാൻഡ് മദർ ആർക്കിഷ്ടമാണ്, അത് പറയേണ്ട ഇഷ്ടമല്ലെങ്കിലും രാജക്ക് ഗ്രാൻഡ് മദറെ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓരോ വട്ടം കൂടി വെച്ചാൽ ക്ലിയർ ചെയ്യണമെങ്കിൽ എന്നോട് പറയണം. ഗ്രാൻഡ് മദർ വാസ് കിങ് ആൻഡ് ജെന്റൽ. ഷീ ടുക്ക് ഗുഡ് കെയർ ഫോർ മീ. Of me. She hold me like a shadow, saying, drink this milk, or eating your food, or have your bath, or go to bed. I did not like this, but still I loved her very much. My uncle was young and very clear. He helped grandfather in looking after his field and gardens. People liked him and I too liked him very much. Whenever I was in trouble, Uncle would come to my help. അതായത് അങ്കിളുണ്ട്, അവർക്ക് അങ്കിളുണ്ട്, രാജക്ക് അങ്കിള് കൂടിയുണ്ട്. അങ്കിള് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളവനാണ്. ആരെ സഹായിക്കും? ഗ്രാൻഡ് ഫാദറിനെ നല്ല പോലെ സഹായിക്കും. എന്തിലെ, പച്ചക്കറി നടാനും അത് പറിക്കാനും കാഴ്ച പറിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും ആര് സഹായിക്കും? അങ്കിൾ സഹായിക്കും. ഗാർഡൻസിലൊക്കെ നടക്കും. പീപ്പിൾ ആയിക്കും, അതായത് പീപ്പിൾസ്, അതായത് ആളുകൾ അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. ആളുകൾക്ക് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ, രാജക്ക് അതിലേറെ ഇഷ്ടമാണ് ആരെ, അങ്കിളിനെ. ഒരു ദിവസം എന്ത് ചെയ്തു, രാജ വീണു. അപ്പോ അങ്കിള് സഹായിക്കും, അതേപോലെ വീണാലൊക്കെ സഹായിക്കും. ആരെ സഹായിക്കും, അങ്കിള്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.